പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. വിശദാംശങ്ങളുമായി നിഖിൽ ഡേവിസ് ചേരുകയാണ്. നിഖിൽ, പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിനൊപ്പം മറ്റാരൊക്കെയുണ്ട് ക്ഷേത്ര ദർശനത്തിന്? ശ്രീലക്ഷ്മി, അദ്ദേഹത്തോടൊപ്പം ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ തുടങ്ങിയവരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെത്തിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സുരക്ഷാ അകമ്പടിയിലൂടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ക്ഷേത്രത്തിന് ചുറ്റും. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിന്റെ സുരക്ഷ എസ് പി ജി ഏറ്റെടുത്തിരുന്നു. അതീവ സുരക്ഷയോടെയാണ് അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10 മിനിറ്റിനോളം ക്ഷേത്ര ദർശനം നീളും. അതിനുശേഷം നേരെ അദ്ദേഹം പോകുന്നത് സരോവരത്തേക്കാണ്. ബി ജെ പി ദേശീയ കൗൺസിൽ വേദിയിലേക്ക് ഇവിടെ നിന്ന് പോകും. നേരത്തെ രാവിലെ 7:30 ക്ഷേത്ര ദർശനം നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, പ്രത്യേകിച്ച് മഴ രാവിലെ ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സമയം നീട്ടിവെക്കുകയായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ സരോവരം ഉള്ള പ്രത്യേക വേദിയിലേക്ക്, ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഇന്ന് അദ്ദേഹം അവിടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 5:20 വിക്രം മൈതാനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകുക. അദ്ദേഹം 6 മണിക്ക് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ശ്രീലക്ഷ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്.